നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആദ്യം ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണുക വളരെ ക്രൂരമായിട്ടാണ് ഈ അനാഥാലയത്തിലെ അന്തേവാസികളോട് ഇതിന്റെ നടത്തിപ്പുകാരൻ പെരുമാറുന്നത് അഡ്വക്കേറ്റ് സജീവ് എന്നാണ് ഇയാളുടെ പേര് കൊല്ലം അഞ്ചലിലാണ് ഈ അനാഥാലയം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ പേര് അർപ്പിത സ്നേഹാലയം എന്നാണ് 20ഓളം അന്തേവാസികളാണ് ഈ അനാഥാലയത്തിൽ കഴിയുന്നത് പ്രാർത്ഥനക്കിടെ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള ഈ അന്തേവാസികളെ ഈ നടത്തിപ്പുകാരൻ വന്ന് മർദ്ദിക്കുന്നത് ഒരു മുതിർന്ന അമ്മയെ നീ ഒന്നൊക്കെ വിളിച്ച് അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല അവരെ നീ ഒന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇയാൾ അധിക്ഷേപിക്കുന്നത് ഒരാളെ ചൂരൽ കൊണ്ട് തല്ലുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും മർദ്ദനമേറ്റ അമ്മയുടെ മൊഴി എന്തായാലും പോലീസ് എടുത്തിട്ടുണ്ട് ഇതിൽ കേസും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് മർദ്ദനം ഏറ്റതായ അമ്മയും പോലീസിനോട് സ്ഥിരീകരിച്ചതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോൾ ഏറെ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് സ്വാഭാവികമാണ് നമുക്കറിയാം അനാഥരായ ഒരാളെ സംരക്ഷിക്കുക അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് നല്ല മനസ്സുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ നല്ല മനസ്സുള്ള ഒരാൾക്ക് ഒരാളോടും ഇങ്ങനെ പ്രതികരിക്കാൻ ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല ഈ ഒരു അനാഥാലയം മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അനാഥാലയമാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടതുണ്ട് കാരണം ആരും ഇത്തരത്തിൽ അനാഥരോട് ഇങ്ങനെ പെരുമാറില്ല വളരെ ക്രൂരമായ രീതിയിലാണ് പെരുമാറുന്നത് ഉറങ്ങിപ്പോയായി ഒരു പ്രാർത്ഥനയ്ക്കിടെ ഉറങ്ങിപ്പോയി വളരെ വയസ്സായവരാണ് അവർ ഉറങ്ങിപ്പോകുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചൂരൽ കൊണ്ട് തല്ലുകയും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരാളെ എടി നീ എഴുന്നേൽക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്നതുമൊക്കെ എന്തൊരു ക്രൂരതയാണ് എളിയിൽ ഇന്നലെ രാത്രി മൊത്തം വഴക്കുണ്ടാക്കിയത് നീയാണ് പക്ഷെ ഞാനാണോ വഴക്കുണ്ടാക്കിയതെന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട് അവൻ നീയാണ് വഴക്കുണ്ടാക്കിയത് ഞാൻ വന്ന് കണ്ടതാണ് ഇനിയിരി എണീച്ചു നില്ലെന്നൊക്കെയാണ് ആ അമ്മയോട് പറയുന്നത് എന്നിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട് പ്രാർത്ഥനയുടെ സമയത്ത് നിനക്കൊരു ഉറക്കം അമ്മൂമ്മയുടെ തേങ്ങാക്കുല ചാപ്പാട് തരുമ്പോൾ നിനക്ക് ഈ ഒരു ഉറക്കമൊന്നും ഇല്ലല്ലോ എന്ന് ആ അമ്മയോട് പറയുകയാണ് എത്ര വയസ്സുള്ള ഒരാളാണ് അവരെ നീ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇയാൾ അഭിസംബോധന ചെയ്യുന്നത് കൊടും ക്രൂര തന്നെയാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇക്കാര്യത്തിൽ അതിശക്തമായ നടപടി കൈക്കൊള്ളേണ്ടതുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ വളരെ വിശദമായൊരു അന്വേഷണം നടത്തണം ഈ നടത്തിപ്പുകാരനായ സജീവ് എന്നയാൾ അഡ്വക്കേറ്റ് സജീവ് എന്നയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇത് പ്രവർത്തിക്കുന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടുകൂടിയല്ല ഇയാൾ പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഈ ഒരു പ്രവൃത്തിയിൽ തന്നെ നമുക്ക് വ്യക്തമാകും ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതിനോടകം വൈറലായി മാറിയത് പക്ഷേ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇതിനൊക്കെ ഇയാൾ നൽകിയ ഉത്തരം ഇയാളൊരു പക്കാ ഫ്രോഡാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഉദാഹരണം തന്നെയാണ് ഇത് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച ചിത്രങ്ങളാണെന്നാണ് ഇയാൾ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇത് വളരെ സ്വാഭാവികമായി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതിൽ ഒരു മോർഫിംഗ് നമുക്ക് കാണാൻ സാധിക്കില്ല ടെക്നിക്കലായി എന്ത് പരീക്ഷ നടത്തിയാലും ഈ ദൃശ്യങ്ങളിൽ ഒരു മോർഫിംഗ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതിക്രൂരതയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം ഇയാളുടെ പ്രവർത്തനങ്ങളെല്ലാം പോലീസ് കൃത്യമായി അന്വേഷിക്കണം വിശദമായി തന്നെ കേസെടുത്തൊരു അന്വേഷണം അഡ്വക്കേറ്റ് സജീവ് എന്ന ഈ വ്യക്തിക്ക് നേരെ ഉണ്ടാകേണ്ടതുണ്ട് IPC 324 പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇയാളുടെ പ്രവർത്തനങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഈ ഒരു ദൃശ്യത്തോടുകൂടി തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ജനങ്ങളും ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഒരു അനാഥാലയത്തിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് ഇങ്ങനെയാണോ ഇവിടുത്തെ അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നത് അതെല്ലാം സംശയത്തിന് നിഴലാക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യം തന്നെയാണിതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിക്രൂരമായ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണല്ലോ ഈ ഒരു ദൃശ്യം ജീവനക്കാരന് പകർത്താൻ കഴിഞ്ഞത് ഇതുപോലെ മുൻപും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാകണം ഈ ദൃശ്യം ജീവനക്കാരൻ പകർത്തിയിട്ടുണ്ടാവുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്